നിന്റെ തോന്നലാണ്, ഞാൻ രാവിലെ ഒറ്റയ്ക്ക് വന്നാണ് ജോലി ചെയ്തത് ഇവിടെ. ഇവിടെ അപ്പോഴും കൊറേ കോഴിയുണ്ട്. നമ്മുടെ കാലിൽ വന്ന് കോഴി തട്ടും, അപ്പൊ ഒന്ന് സ്ലോ ആവും, അപ്പൊ ഡബിൾ, മനസ്സിലായോ? അതാണ് കണക്ക്. എടാ, നമ്മളെ ഉണ്ടക്കോഴി മാത്രം പിടിച്ചാ രീതിന്നെ. ഇത് ഉണ്ടക്കോഴി, ഇത് ഉണ്ടക്കോഴി, ഇതെ മറ്റേതൊക്കെ ബ്രോയിലറാണ് ബ്രോ. ഉണ്ടക്കോഴി നമ്മള് വളർത്തുന്നതാണ് സ്പെഷ്യലായിട്ട് ഇവിടെ. നമ്മളെ ഉണ്ടക്കോഴി മാത്രം എടുത്താ ചേട്ടാ. അത് നീ കാലില് കാലില് എങ്ങാനും കോഴിയെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ നിരന്നില്ല. അപ്പൊ കോഴി വന്ന് ഇടിച്ച് നിക്കൂലേ? അപ്പൊ ഇഷ്ടം പോലെ കോഴി കിട്ടും, മനസ്സിലായോ? മനസ്സിലായി? ഇവന്മാരെ കൊണ്ട് നമ്മക്ക് ലാഭമാണ് ഇത്. കാരണം എന്താ ശരിയാവോ, നമ്മള് ഡയറക്റ്റ് കടകളിൽ സെല് ചെയ്യാൻ വേണ്ടി ഓർഡർ എടുത്ത്. അല്ലല്ലല്ല, നമ്മൾ കടയിൽ ഇപ്പൊ ചില കടയൊക്കെ ലെഗ് മാത്രം മതിയായിരിക്കും. ഞങ്ങൾ അങ്ങനെ കടയെ കൊണ്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പൊ 1000 കോഴിയുടെ ഓർഡർ ഫിസ് കഫേന്ന്, 10 ലക്ഷം രൂപ കൊടുത്തോട്ടാ വന്ന നേരെ. സർട്ടിഫിക്കറ്റ് വേണം കോഴിക്ക്. കോഴിയുടെ നഗത്തിൽ സ്റ്റാമ്പ് ചെയ്യും. അത് പിന്നെ നമ്മളോടൊക്കെ ഫ്രഷ് ഒരു തൂര് പോലും ഉണ്ടാവില്ല അതില്. വൃത്തിയാക്കി ലെഗ് പീസ് പറയാ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ അനങ്ങാൻ നിക്കണൊക്കെ ബ്രോയിലർ ആണ് കേട്ടാ, ബുദ്ധിയില്ല. ഓർണ കോഴി നമ്മളെ ഉണ്ട കോഴി. എടാ, കോഴിയെ പിടിക്കാൻ പട്ടിയെ കൊണ്ടുവന്നാരടാ ഇവിടെ? കോഴി ചോദിക്കാൻ പട്ടിയെ കൊന്നു പാവം. അങ്ങനെ ഇത്ര കോഴിനെ കണ്ടപ്പോ ആള് തല കറങ്ങിയോട്. കോഴിയുടെ പിന്നാലെ കേട്ട് ഓടുണ്ടായിരുന്നു പട്ടി. ഒന്നാലേ കോഴി തെളിയണില്ല. ഏത് കോഴിയല്ലേ ഉണ്ടക്കോഴിയെ തുടരുത്. കിട്ടും, പക്ഷെ എന്തൊക്കെയാണ് കിട്ടണെന്ന് അറിഞ്ഞൂടാ. ഓരത്തമാര് നിക്കറ് പോലും ഇവിടാതെയാണ് ഇവിടെ നിക്കണത്. നാലഞ്ചു പേരുടെ ഉള്ളത് കിട്ടിയ പാടായിരിക്കും. നീ ഇപ്പടുത്തത് കോഴിയല്ലടാ. അവിടെ അടിയിലൊന്നും ഇട്ടിട്ടേട്ടാ. അഞ്ചു കോഴി നമുക്ക് തന്നിട്ട് പോയാ മതി. സത്യം, ഇതിന്റെ മുട്ടയോ? മുട്ട കിട്ടില്ല. കോഴി മുട്ട നീ തപ്പണം കോഴി ഇറക്കണ സമയത്തെ. മുക്കിയിട്ട് ഇടില്ലേ? അപ്പൊ നീ എന്ത് ചെയ്യും? കഴുത്തറുത്ത് കൊണ്ടില്ല.
ഞാൻ അത്രക്കാരൻ ഇതെങ്ങനെ പിടിക്കണ കോഴിയെ നീ എന്തിനു പിടിക്കാൻ പ്ലാൻ? ഇതല്ലെങ്കിലും പൈസ ഉണ്ടാക്കണടാ നേരെ കോഴി പിടിച്ചല്ലോ. ഏത് ലംബറി പോയിട്ട് ചന്ദ്രി വന്ന് നീ അറിഞ്ഞാ എടാ ഇത് നമ്മള് ചൈനീസ് ഹെർബൽ ഉണ്ട കോഴി. നാലര കിലോയ്ക്ക് മേലുള്ള കോഴി മാത്രം. ഞാൻ പമ്പ് വാങ്ങിച്ചടാ. ഓ നിങ്ങളൊക്കെ ബിസിനസ് ഒക്കെ വാങ്ങി. ചന്ദ്ര ഒരു പമ്പിന്റെ പേരെന്തെന്നറിയോ? പലേറ്റിലുള്ള എന്തോന്ന് സി ആൻ ബി ഇന്ധനക്കട. നീ പലട്ടെ ഒന്നാണ് വാങ്ങിയത്? ഏ പലരും ഞാനാണ് വാങ്ങിച്ചത്. ബാബു അടി നടക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ പോകും കേട്ടാ. അടി നടക്കുന്ന രീതിയിലല്ലടാ ഇന്ന് എന്റെ ഒരു ഇത് വെച്ചിട്ട് ഇവിടെ ജോലിക്ക് വരുന്ന എല്ലാരും കേറി മറ്റേ ക്യാൻ വാങ്ങുന്നുണ്ട്. ഇപ്പൊ മറ്റേ ഇതില്ലാത്തത് കൊണ്ട് മൈലേജ് കുറവായോണ്ട് എല്ലാരും ക്യാൻ വാങ്ങുന്നുണ്ട് ഇവിടെ. ഇപ്പൊ ബാബാ ജോബ് എടുത്തരാം. സ്റ്റാർട്ട് കോച്ചിങ് ആണോ? കോഴിക്ക് എന്തിനു കോച്ചിങ് കൊടുക്കുന്ന? വേറെ ജോലി ഒന്നും അറിഞ്ഞോ പറഞ്ഞിട്ട് എനിക്ക് പ്രശ്നമുണ്ട് ചന്ദ്രന്റെ അച്ഛനെ വിളിച്ച എനിക്ക് പ്രശ്നമുണ്ട്. അല്ല വിളിച്ച പ്രശ്നമുണ്ട്, കാരണം എനിക്ക് തിരിച്ചു പറയാൻ നിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. തിരിച്ചു പറഞ്ഞ പ്രശ്നം വഴിക്ക് പോയേട്ടാ എനിക്ക് കിട്ടുന്നില്ല. എടാ നിനക്കടാ കോഴിയുടെ നേരെ നില്ല, കോഴിയുടെ നേർക്ക് നിക്കണം മനസ്സിലായോ? കോഴി വന്നപ്പോ കാലി തട്ടും, അപ്പൊ പിടിക്കണം. കോഴി കാലി തട്ടും വന്ന അപ്പൊ തട്ടുന്നില്ല കണ്ടാ എന്റെ കോഴി ഓടുക. കോഴിക്ക് വ്യത്യാസം മനസ്സിലാവില്ലടാ നീയും കോഴിയായിട്ടുള്ള. അതെന്നെ വെപ്പിച്ചിട്ട് ഒരു മാതിരി മറ്റെടുത്ത് ഓർത്തന്നെ പറയണ. ചന്ദ്രൻ ചന്ദ്രൻ സെറ്റായി. ചന്ദ്രന് കിടന്നപ്പോ ഒരു കോഴി നിന്നെടുത്ത് ഞാൻ കണ്ടു. ചന്ദ്രൻ കിടന്നപ്പോ ഒരു കോഴി വന്നെടുത്തു. നാല് കോഴിങ്ങി ഡ്രസ്സൊന്നും അയക്കല്ലേട്ടാ കണ്ടായിരുന്ന ഡ്രസ്സൊന്നും അടിച്ചു നോക്കടാ വൈ അടിച്ചു നോക്കട്ടെ അടിച്ചു നോക്കട്ടെ പലേറ്റോ പരിചയപ്പെട്ടായിരുന്നു ഓർമ്മയില്ല? പലേറ്റോ പരിചയപ്പെട്ട നൂറ് കോഴി. എടാ അപ്പൊ ഞാൻ ഇറങ്ങിട്ട് വരാട്ടാ, പോയിട്ട് വരാട്ടാ. നൂറ് കോഴിയായി. ഇനി വെളിയില് കുറച്ച് കോഴി പിടിക്കാനുണ്ട്. അകത്തോടി കഴിഞ്ഞ് ഇനി വെളിയില് ഞാൻ ഫോട്ടോ അയച്ചുതരാം.